ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും രണ്ടാം ക്ലാസ്സിലെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് വേലു ചേട്ടൻ്റെ വീടുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കൊരു പ്രവർത്തനം തന്നിരുന്നു, വേലു ചേട്ടൻ്റെ വീട് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ അതിന് നിറം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വീടിന് ചിത്രത്തിന് യോജിച്ച നിറങ്ങളാകണം. അതുപോലെ തന്നെ നിറങ്ങൾ വരയുടെ പുറത്ത് പോകരുത്. വരകൾക്ക് സ്കെയിൽ ഉപയോഗിക്കാം. വീടിൻ്റെ ആകൃതിയുമായി സാമ്യമുണ്ടാകണം. ഭംഗി ആകർഷണീയത ഉണ്ടാകണം. ഇന്ന് രണ്ട് പ്രവർത്തനങ്ങളാണ് കുട്ടികൾക്ക് നൽകിയിട്ടുള്ളത്. ഒന്ന്, വേലുവിൻ്റെ വീടിൻ്റെ ചിത്രം മെച്ചപ്പെടുത്തി വരച്ച് ടീച്ചറിന് അയച്ചു കൊടുക്കണം. രണ്ട്, ഒരു വീട് നല്ല വീടാകാൻ വേണ്ട സവിശേഷതകൾ എഴുതി ടീച്ചറിന് അയച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിറങ്ങൾ നൽകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതുപോലെ നല്ല ഭംഗിയിൽ വീടിന് നിറങ്ങൾ നൽകണം. ഓക്കെ, അപ്പോൾ നിങ്ങളിതുപോലെ നല്ല ഭംഗിയുള്ള നിറങ്ങൾ നൽകി വേലു ചേട്ടൻ്റെ വീട് ഭംഗിയാക്കണം. ഓക്കെ, ഇനി വേലു ചേട്ടൻ്റെ വീട് ഒന്നുകൂടെ മെച്ചപ്പെടുത്തി വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. നോക്കാം. ഡോറും ജനലും എല്ലാം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ നല്ല ഭംഗിയുള്ള വീടുകൾ വരച്ച് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. ഇനി ഒരു നല്ല വീടാകാൻ വേണ്ടിയിട്ട് ഒന്ന്, വീടും പരിസരവും ദിവസവും തൂത്തുവാരണം. അതുപോലെ തന്നെ മാറാല തൂത്ത് വൃത്തിയാക്കണം. ആഴ്ചയിലൊരിക്കൽ തറ നിലം കഴുകി വൃത്തിയാക്കണം. ചുവരുകളിൽ അഴുക്ക് പിടിപ്പിക്കരുത്. സാധനങ്ങൾ അടുക്കും ചിട്ടയോടെയും വെക്കണം. പരിസരത്ത് ചപ്പുചവറുകൾ കൂട്ടിയിടരുത്. പ്ലാസ്റ്റിക് കത്തിക്കരുത്. മാലിന്യങ്ങൾ കുഴിച്ചിടണം. കാറ്റും വെളിച്ചവും കടന്നു വരാൻ സൗകര്യമുണ്ടാക്കണം. സാധനങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയരുത്. മലിനജലം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. കിണറിനടുത്ത് നിന്ന് അലക്കരുത്, കുളിക്കരുത്. മുറ്റത്ത് കാട് കയറാൻ അനുവദിക്കരുത്. കിടക്കുന്ന മെത്തയും മറ്റും ഇടയ്ക്ക് വെയിൽ കൊള്ളിക്കുക. പാത്രങ്ങൾ കഴുകി തുടച്ചു വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മളോട് ചെയ്തു വരാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.